ഇക്കുറി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒരു ആനവേട്ടയുടെ ചരിത്രമാണ്. പക്ഷേ മറ്റു ചില പ്രത്യേകതകൾ കൂടി ഈ കഥ തുടങ്ങും മുൻപ് നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. 1958 പ്രസിദ്ധീകൃതമായ വനസ്മരണകൾ എന്നു പേരുള്ള പുസ്തകത്തിൽ നിന്നുമാണ് ഈ കഥ എടുത്തിട്ടുള്ളത്. ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും ഗ്രന്ഥത്തെക്കുറിച്ചും രണ്ട് വാക്ക് പറയാം. തിരുവിതാംകൂർ വനം ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ 30 വർഷക്കാലത്തോളം ഫോറസ്റ്റ് റേഞ്ചറായി സേവനമനുഷ്ഠിച്ച എൻ പരമേശ്വരൻ എന്ന വ്യക്തിയാണ് ഈ ഗ്രന്ഥം രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നിരവധി സംഭവങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. കൂടാതെ അന്നത്തെ പല ആനുകാലികങ്ങളിലും ഈ കഥകൾ ഖണ്ഡശയായി വന്നിട്ടുമുണ്ട്. മാത്രവുമല്ല, അക്കാലത്തെ 11-ാം തരത്തിലെ പാഠ്യപുസ്തകവും ആയിരുന്നു ഇത്. ഒരു പക്ഷേ മലയാളി എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ വേട്ടക്കഥ ഇതായിരിക്കും. നിയാ TV ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും ദീർഘമേറിയ വേട്ടക്കഥ ഇതാണ്. ഈ പുസ്തകത്തിൽ പഴയകാലത്തെ മലയാളവും പദപ്രയോഗങ്ങളുമാണുള്ളത്. അതിൻ്റെ തനിമയും പഴമയുടെ ഗാംഭീര്യവും ഒട്ടും ചോരാതെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഈ കഥ അങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ 1950 ആ ക്ലാസ് മുറിയിലേക്ക് നമുക്കൊന്ന് തിരികെ പോകാം. വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കുക. കഥാഗതികൾ മനസ്സിലാക്കുവാൻ അത് അത്യാവശ്യമാണ്. നമുക്ക് വനസ്മരണകളിലേക്ക് പോകാം. 101-ലോ 102-ലോ ആണെന്ന് തോന്നുന്നു. കോന്നി വനത്തിൽപ്പെട്ട ചെങ്ങറ തേക്കിൻ തോട്ടത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ഒറ്റയാൻ കാട്ടാനയുടെ സംഭ്രമജനകമായ അക്രമ പ്രവൃത്തികൾ ഗവൺമെൻറ്റിൻ്റെ ഗാഢമായ ശ്രദ്ധയെ ആകർഷിക്കുവാൻ തുടങ്ങിയത് അതിനകം അവൻ്റെ നിഷ്ഠൂരമായ അടിയേറ്റ് ഹതഭാഗ്യരായ 6-ൽ പരം മനുഷ്യജീവികൾ ദയനീയമാമണ്ണം മരണമടഞ്ഞിരുന്നു. തേക്കിൻ തോട്ടത്തിൽ ആ കൊല്ലം പുതിയതായി 400 ഏക്കർ സ്ഥലത്ത് ടാങ്കിയ സിസ്റ്റം അനുസരിച്ചുള്ള തേക്കുതൈ നടീലും നെൽകൃഷിയും ആരംഭിച്ചു. ഇത്തരം നെൽകൃഷിയിൽ 100-ഉം 150-ഉം മേനി വിളഞ്ഞിരുന്നതിനാൽ സമീപ പ്രദേശങ്ങളായ റാന്നി, കോന്നി, വടശ്ശേരിക്കര മുതലായ സ്ഥലങ്ങളിൽ നിന്നും ഒരു വലിയ കർഷക പ്രവാഹം തോട്ടത്തിലേക്കുണ്ടായി. കുട്ടികളും വൃദ്ധരും വിവാഹിതരും അവിവാഹിതരും എന്നുവേണ്ട എല്ലാ പ്രായത്തിലുള്ളവരും സ്ത്രീ പുരുഷ ഭേദം കൂടാതെ അവിടെ കൃഷിക്കായി വന്നു ചേർന്നു. നാലുപാടും ഇരുളടഞ്ഞ ഘോരവനങ്ങളും ആകാശചുംബികളായ പർവ്വത നിരകളും അവ നിറയെ മനുഷ്യോപദ്രവികളായ ക്ഷുദ്രജന്തുക്കളും പാർത്തിരുന്ന ആ ദുർഘടസ്ഥാനത്ത് ഇത്രയും കർഷകരുടെ വരവുണ്ടായത് അവർക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണോ അതോ ഒറ്റച്ചാൺ വയറ് കഴിപ്പാനുള്ള പ്രയാസം കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് തീർത്തു പറയുവാൻ നിവൃത്തിയില്ല. ഇവരിൽ അധികം പേരും ആന, കടുവ മുതലായ വന്യമൃഗങ്ങളെ ഭയന്ന് കിഴുക്കാൻ തൂക്കായ മലഞ്ചെരുവുകളിൽ അവിടെ അവിടെ കുറേ സ്ഥലം നിരപ്പ് വരുത്തി അതിൽ ഈറ്റകൾ കൊണ്ടും നെടുമ്പുരകൾ കെട്ടി താമസിച്ചു വന്നു. മറ്റു ചിലർ നദീവക്കത്തുള്ള സുരക്ഷിതമായ ചില പാറത്തളങ്ങൾ അവരുടെ ശയനസ്ഥലമായി രാത്രിയിൽ ഉപയോഗിച്ചു വന്നു. തേക്കിൻതോട്ടം ആഫീസർ താമസിക്കുന്ന സർക്കാർ കെട്ടിടത്തിൻ്റെ നേരെ താഴ്വശമുള്ള ഇത്തരം ഒരു പാറത്തളത്തിലായിരുന്നു പണ്ട് ഇതുവഴി പാണ്ഡവന്മാരോടുകൂടി അജ്ഞാതവാസക്കാലത്ത് സഞ്ചരിച്ചിരുന്ന പാഞ്ചാലി അവളുടെ നനഞ്ഞ ചേല ഉണക്കുവാൻ വിരിച്ചിരുന്നതെന്ന് ഇവിടുത്തുകാർ പറഞ്ഞു വരുന്നു. ഇത് പരമാർത്ഥമാണെങ്കിലും അല്ലെങ്കിലും ചേലയുടെ ആകൃതിയിൽ പല നിറങ്ങളോടുകൂടിയ വീതിയുള്ള വരകൾ ഇന്നും ആ പാറപ്പുറത്ത് കാണുന്നുണ്ട്. കൃഷിക്കായി വന്നിരുന്നവർ അവരുടെ ഓരോ സങ്കേതത്തിനു ചുറ്റും വലിയ മരക്കഷ്ണങ്ങൾ പിടിച്ചു വെച്ച് ആഴികൾ കൂട്ടി രാത്രികാലം മുഴുവനും തീ കത്തിച്ചിരുന്നു. രാത്രിയിൽ ഒച്ചുപോലെ ഇഴഞ്ഞു കയറുന്ന കുളിരി പോക്കുവാനും മനുഷ്യോപദ്രവികളായ വന്യമൃഗങ്ങളുടെ സാമീപ്യത്തെ തടയുവാനും വനത്തിൽ ഇതിനേക്കാൾ പറ്റിയ മാർഗം വേറെ ഇല്ല തന്നെ. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവനും അയ്യപ്പൻ വിളികൾ കൊണ്ട് മുഖരിതമാണ്. ഇടയ്ക്കിടയ്ക്ക് നാരായണ നാമവും ഈശോമിശിഹായുടെ സങ്കീർത്തനവും കേൾക്കുന്നുണ്ടാകും. ഉത്സവ ബഹളം പോലെയുള്ള ശബ്ദകോലാഹലങ്ങളും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കുണ്ടങ്ങളും ഹൊക്കൊക്കോ ഹൊക്കോ എന്നുള്ള താളക്കൊഴുപ്പോട് കൂടിയ മലങ്കുറവരുടെ നൃത്തഗീതങ്ങളും എന്നു വേണ്ട ജീവഭയത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും മനസ്സിനെ മനഃപൂർവ്വം അകറ്റി നിർത്തുവാനുള്ള സകല പ്രയോഗങ്ങളും രാത്രിയിൽ അധികം ഇരുട്ടുന്നതുവരെ അവിടെ കാണുവാനും കേൾക്കുവാനും കഴിയും. അച്ചൻകോവിൽ മലകളുടെ അടിവാരത്തിൽ നിന്നും അനവധി ഉറവകളിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന കല്ലാറ് കുതിച്ചു ചാടി പാറക്കൂട്ടങ്ങളെയും ഭേദിച്ച് ചെങ്ങറ തോട്ടത്തിൻ്റെ മധ്യയെ കൂടി ഒഴുകുന്നു. അത് അവിടെ നിന്നും 4 മൈൽ കൂടി താഴോട്ട് ചെന്ന് വടശ്ശേരിക്കരയിൽ വെച്ച് കക്കട്ടാറിനോട് ചേരുന്നു. കല്ലാറും കക്കട്ടാറും കൂടി ചേരുന്നതാണല്ലോ പരിശുദ്ധമായ പമ്പാനദി. തേക്കിൻ തോട്ടത്തിൽ കൂടി ഒഴുകുന്ന കല്ലാറിൻ്റെ ഇരുകരകളിലുമുള്ള ഉയർന്ന മലഞ്ചെരുവുകളിൽ ഒരാൾ പൊക്കത്തിൽ ഇടനീങ്ങി വളർന്നു നിൽക്കുന്ന നെല്ലോലകൾ ഉച്ച സമയത്തുള്ള ഉഗ്രമായ കാറ്റിൽ ആഞ്ഞുലയുന്നത് കണ്ടാൽ കോളിളക്കത്തിൽപ്പെട്ട അറേബ്യൻ കടൽ അലതല്ലി ഉരുണ്ടു വരികയാണോ എന്ന് തോന്നിപ്പോകും.
ഇതിനിടയിൽ അവിടെ അവിടെ കോതി നിർത്തിയിരിക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളിൽ ഏറുമാടം കെട്ടി അതിലിരുന്ന് കാവൽക്കാർ കൃഷികൾ സൂക്ഷിക്കുന്നു. ആ കൊല്ലം വിളവെടുപ്പ് കാലം സമീപിക്കാറായതോടുകൂടിയാണ് ഒറ്റയാൻ്റെ ശല്യം വർദ്ധിച്ചു വന്നത്. അവൻ്റെ അക്രമം തടയുന്നതിനായി ആദ്യമാദ്യം കാവൽക്കാരുടെ ഒരപ്പിയടി, പാട്ടകൊട്ട്, കവണേറ്, വാണം വിടൽ മുതലായ നിർദോഷ നടപടികൾ ആരംഭിച്ചു. സാധാരണയായി വരാറുള്ള ആനപ്പറ്റത്തെ ഓടിച്ചു കളയുവാൻ മേൽപ്പറഞ്ഞ പ്രയോഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ധാരാളം മതിയാകും. പക്ഷെ ശല്യക്കാരനായ നമ്മുടെ ഒറ്റയാനെ പിന്തിരിപ്പിക്കുവാൻ ഇതുകളെല്ലാം തന്നെ നിഷ്ഫലമായി ഭവിച്ചു. എന്നു മാത്രവുമല്ല, അവൻ്റെ ഉപദ്രവങ്ങൾ ഒന്നിനൊന്നിനു വർദ്ധിച്ചു വരികയും ചെയ്തു. ഒടുവിൽ കാവൽക്കാരിൽ ഒരുവൻ പൊറുതിമുട്ടി ഒരു ദിവസം രാത്രിയിൽ ഒറ്റയാനെ ഒന്ന് അനത്തി നോക്കി. നാടൻ കുഴലിൽ ചെറിയ റവകൾ ഇട്ട് നോവിക്കാൻ മാത്രം നിറയൊഴിക്കുന്ന വെടിക്കാണ് സാധാരണ അനത്തുക എന്ന് പറയുന്നത്. അനത്തുകൊണ്ട് ഓടുന്നതിനു പകരം റവകൾ ഏതു ഭാഗത്തു നിന്ന് വന്നുവോ അവിടം ലാക്കാക്കി ഒറ്റയാൻ ഉത്തരക്ഷണത്തിൽ പാഞ്ഞെത്തുകയാണ് ചെയ്തത്. അവൻ്റെ നീണ്ടു വളഞ്ഞ കൂർത്ത ഊറ്റൻ കൊമ്പുകൾ കൊണ്ട് കാവൽക്കാരൻ ഇരുന്നിരുന്ന മരുതി മരത്തിൽ സർവ്വശക്തികളും പ്രയോഗിച്ച് കുത്തുവാൻ തുടങ്ങി. ആദ്യത്തെ കുത്തോടുകൂടി തന്നെ അതിലുണ്ടായിരുന്ന രണ്ട് കാവൽക്കാരിൽ ഉറങ്ങിക്കിടന്നിരുന്ന നിർദോഷിയായ ഒരുവൻ തെറിച്ച് നിലം പതിച്ചു. സാധുവായ അവനെ അപ്പോൾ തന്നെ ഒറ്റയാൻ വകവരുത്തി. അത് കഴിഞ്ഞുള്ള അവൻ്റെ കൊലവിളി അവിടമെങ്ങും മാറ്റിലികൊണ്ടു. അന്ന് മുതൽ ഒറ്റയാൻ്റെ പ്രതികാര ബുദ്ധി അസാമാന്യമാമിതം വർദ്ധിച്ചു. നെൽകൃഷിയെ കണ്ടമാനം അത് നശിപ്പിച്ചു. ചെറു തേക്കുമരങ്ങളെ കണക്കില്ലാതെ ഒടിച്ചും ഉരിച്ചും നാശപ്പെടുത്തി. മനുഷ്യ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ഓടിച്ചെല്ലുവാൻ തുടങ്ങി. ഇതിനുശേഷം അവൻ നടത്തിയിട്ടുള്ള ഏറ്റവും നിർദയവും സംഭ്രമജനകവും ദാരുണവുമായ രണ്ട് മൂന്ന് സംഭവങ്ങൾ കൂടി പറയാം. ചന്ദ്രികയുള്ള ഒരു നിശയിൽ അവൻ പതിവ് പോലെ തോട്ടത്തിൽ കടന്ന് ആൾപ്പാർപ്പുള്ള ഒരു പുരത്തറയെ സമീപിച്ചു. നദിയിൽ ഇറങ്ങി നിന്ന് അവൻ പുറപ്പെടുവിച്ച കുറുശബ്ദം പുരത്തറയിലുണ്ടായിരുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി. അവർ ഉടൻ തന്നെ ഭയക്രാന്തരായി അടുത്ത ആറ്റരികിൽ കാവൽക്കാർക്ക് വേണ്ടി കെട്ടിയിരുന്ന മച്ചാനിൽ കയറി രക്ഷപ്പെടുവാൻ നിഷ്ഫലമായി യത്നിച്ചു. അവർ ഏണിയിൽ കൂടി കയറി മച്ചാനിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഒറ്റയാൻ ഏണിച്ചുവട്ടിൽ എത്തി തുമ്പിക്കരം കൊണ്ട് ബലമായി ഏണി പിടിച്ചുലച്ചു. അതിലുണ്ടായിരുന്ന സാധുക്കളായ നാലു കുറവർ ഏണിയിൽ നിന്നും ചെരിഞ്ഞ് താഴെ വീണു. മച്ചാൻ കെട്ടിയിരുന്ന മരത്തിനു ചുറ്റും ഈറ്റം മുറിച്ചെടുത്ത കുറ്റികൾ കൂർത്ത മുനകളോടുകൂടി കുന്തങ്ങൾ പോലെ നിരന്നു നിന്നിരുന്നു. അതിൽ പതിച്ച രണ്ടു പേർ വയർ കീറി കുടൽ ചാടി അപ്പോൾ തന്നെ മൃതിയടഞ്ഞു. രണ്ടു പേർ ആ കുറ്റികളിൽ തന്നെ തടഞ്ഞു കിടന്നു. അവരെ അപായകരമായ മുറിവോടുകൂടി അടുത്ത ദിവസം രാവിലെ കോഴഞ്ചേരി ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തു. ഒറ്റയാൻ ഇതുകൊണ്ടും തൃപ്തനായില്ല. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കണം. ഒരു ദിവസം പട്ടാപ്പകൽ അവൻ തേക്കിൻ തോട്ടത്തിൽ പണിതുകൊണ്ടിരുന്ന രണ്ട് നാട്ടാനകളെയും അതുകളുടെ പാപ്പാന്മാരെയും ബലാൽ ആക്രമിച്ചു. അടുത്തുള്ള ഈറ്റക്കാട്ടിൽ പതുങ്ങി നിന്ന് അതുവഴി തടിയും വലിച്ചുകൊണ്ടു വന്ന ഒരു നാട്ടാനയുടെ പിറക് നോക്കി അവൻ ഉഗ്രമായ ഒരു കുത്തുകൊടുത്തു. അതോടുകൂടി പിടിവിട്ട് ആനപ്പുറത്തിരുന്ന പാപ്പാൻ നിലം പതിച്ചു. അവൻ ഉരുണ്ട് രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ഒറ്റയാൻ അയാളുടെ തലയിൽ ചവിട്ടി പപ്പടം പോലെ പൊടിച്ചു കളഞ്ഞു. അപ്പോഴേക്കും കൂടെ പണിതുകൊണ്ടിരുന്ന ആനയും ആനക്കാരനും വന്നു ചേർന്നു. സമർത്ഥനായ ആനക്കാരൻ്റെ ധൈര്യപൂർവമായ നിയന്ത്രണത്തിൽ അവിടെ ഒരു വലിയ ഗജസമരം നടന്നു. ഇതിനോടകം തോട്ടത്തിൽ പ്രവൃത്തിയെടുത്തുകൊണ്ടിരുന്ന കൂലിക്കാർ ശരവർഷം പോലെ ഒറ്റയാനെ ഏറു തുടങ്ങി. അതോടുകൂടി അവൻ കാട്ടിലേക്ക് ഓടി മറഞ്ഞു. അടുത്ത ദിവസം പകലും അവൻ തോട്ടത്തിൽ ഹാജരായി. മേൽ പ്രസ്താവിച്ച പാഞ്ചാലിപ്പാറയിൽ നിന്നും ഒരു വിളിപ്പാട് മേൽപോട്ടു ചെല്ലുന്നിടത്ത് ആറ് ഇരു കരകൾ തിങ്ങി നിരന്നൊഴുകുന്നു. അവിടെ അക്കരെ ഇക്കരെ കടക്കുവാൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായി ഒരു വള്ളം ഇട്ടിട്ടുണ്ട്. കടവിൽ നിൽപ്പുണ്ടായിരുന്ന ഒരു മണിമരുത് വൃക്ഷത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരുന്ന വള്ളം കണ്ട് ഒറ്റയാൻ വല്ലാതെ ക്ഷോഭിച്ചു. അടുത്തു ചെന്ന് വള്ളത്തിൻ്റെ തലയ്ക്ക് ഒരു കുത്തുകൊടുത്തു. കുത്തുകൊണ്ട മാത്രയിൽ ചങ്ങലയുടെ നീളം അനുവദിച്ചിടത്തോളം ദൂരം വള്ളം വെള്ളത്തിൽ കൂടി ചാടി പോവുകയും അത് കഴിഞ്ഞ് അതേ വേഗത്തിൽ ചങ്ങലയുടെ വലിവ് കൊണ്ട് പൂർവ്വസ്ഥാനത്തേക്ക് വരികയും ചെയ്തു. ഇത് ഒറ്റയാൻ ഒട്ടും തന്നെ രസിച്ചില്ല. ജീവനുള്ള ഏതോ വസ്തുവിൻ്റെ പ്രവർത്തനമാണെന്ന് കരുതി അവൻ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി വള്ളത്തിൽ കുത്തി. കുത്തിൻ്റെ ശക്തിക്കൊപ്പിച്ച് വള്ളം മുൻപോട്ടും പിറകോട്ടും അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. പിറകോട്ട് വരുമ്പോഴൊക്കെ ആനയും ഭയന്ന് അല്പദൂരം പിറകോട്ട് മാറുന്നുണ്ടായിരുന്നു. ഒറ്റയാൻ്റെ ബുദ്ധിമോശത്താലോ കളിയിലുള്ള രസം കൊണ്ടോ അവൻ ക്ഷീണിച്ചു, പരവശനായി. ഒടുവിൽ സ്വല്പനേരം ആലോചിച്ചു നിന്നിട്ട് സാവധാനത്തിൽ വള്ളത്തിൻ്റെ അടുക്കൽ ചെന്ന് അതിനെ തുമ്പിക്കരം കൊണ്ട് തറയിൽ വലിച്ചു വെച്ച് കാലുകൾ കൊണ്ട് ചവിട്ടി പൊട്ടിച്ചു. അതിനുശേഷം സാധാരണ വിളിക്കാറുള്ള കൊലവിളി വിളിച്ചുകൊണ്ട് വിജയഭാവത്തോടുകൂടി അവൻ അവിടം വിട്ടു. സർക്കാർ വള്ളത്തിൻ്റെ നാശത്തോടുകൂടി കൊലപാതകിയായ ഒറ്റയാനെ വെടിവെച്ച് കൊല്ലുവാനുള്ള നടപടികൾ ഗവൺമെൻറ്റിൽ നിന്നും കാര്യമായി ആരംഭിച്ചു. മേൽ വിവരിച്ച സംഭവ പരമ്പരകൾ തോട്ടത്തിലും അതിനു ചുറ്റുപാടുമുള്ള ജനങ്ങളെ പരിഭ്രാന്തരാക്കി.
കൃഷിക്കാർ കൃഷികൾ ഉപേക്ഷിച്ച് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങി. തേക്കിൻ തോട്ടം ഉദ്യോഗസ്ഥന്മാർ പോലും വെളിയിൽ ഇറങ്ങി സഞ്ചരിക്കാതെയായി. ഈ അവസരത്തിലാണ് എൻ്റെ സുഹൃത്തായ ഒരാളെ അവിടുത്തെ തേക്കിൻ തോട്ടം ഓഫീസറായി നിയമിച്ചയച്ചത്. ഇത്തരം വിഷമസന്ധികളെ നിർഭയം തരണം ചെയ്യുവാൻ സമർത്ഥരെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ എണ്ണപ്പെട്ടിരുന്ന അപൂർവം ചിലരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ആദ്യമായി അവിടെ ചെയ്യേണ്ടിയിരുന്നത് കൊലയാനയായ ഒറ്റയാൻ്റെ പ്രായം, വലിപ്പം, ചുവടുകളുടെയും കൊമ്പിൻ്റെയും അളവ്, ആകൃതി മുതലായ വിവരങ്ങൾ ശരിയായി കണ്ടറിയുക എന്നുള്ളതായിരുന്നു. ഈ ആവശ്യത്തിലേക്ക് അദ്ദേഹം ആ സ്ഥലത്തുകാരനായ മറ്റൊരാളെയും കൂട്ടിക്കൊണ്ട് ഒറ്റയാനെ നേരിട്ട് കാണുവാൻ പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ ഇനി കഥ തുടരാം. ഞങ്ങൾ അവനെ ആദ്യമായി കണ്ടത് തോട്ടത്തിൽ വേലയ്ക്കായി വന്നിരുന്ന മലയാളപ്പുഴക്കാരിയായ 18 വയസ്സ് പ്രായം ചെന്ന ലക്ഷണമൊത്ത ഒരു സാധു ബാലികയെ അവൻ വധിച്ചതിൻ്റെ 8-ാം ദിവസമായിരുന്നു. പകൽ സമയം ദൂരെ തോട്ടത്തിലുള്ള തുറസായ ഒരു കുന്നിൽ അവൻ നിർഭയം നിലകൊള്ളുന്നതായി കണ്ടു. തോട്ടത്തിനും അടുത്തുള്ള കാടിനും മധ്യേ വെട്ടിത്തെളിച്ച ബൗണ്ടറിയിലാണ് അവൻ നിന്നിരുന്നത്. ഞങ്ങൾ വനത്തിൽ കൂടി ഒളിവായി സഞ്ചരിച്ച് അവൻ നിന്നിരുന്ന ഭാഗത്തെ സമീപിച്ചു. പക്ഷേ അതിനകം അവൻ അവിടെ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്തായാലും അവൻ്റെ ചുവടുകളുടെ അളവുകൾ എടുക്കുന്നതിന് ഒരു പ്രയാസവും നേരിട്ടില്ല. അവൻ സഞ്ചരിച്ചു പോയ വഴികളിൽ ഉണ്ടായിരുന്ന വൃക്ഷശിഖരങ്ങളിൽ അവൻ്റെ മുതുക ഉരച്ചിരുന്നതിനാൽ ഉയരവും അറിയുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. കൊമ്പുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന കേൾവികൾ പരസ്പര വിരുദ്ധങ്ങളായിരുന്നു. അത് നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ അന്നേ ദിവസം സാധിച്ചതുമില്ല. അടുത്ത ദിവസത്തെ ശ്രമത്തിൽ അവൻ്റെ വാൽ മുറിഞ്ഞതല്ലെന്നും കൊമ്പുകൾ രണ്ടും ഒരേ നീളത്തിൽ ഉള്ളതുതന്നെയാണെന്നും ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി. ഈ വിവരങ്ങൾ ഉടൻ തന്നെ ഗസറ്റിൽ പ്രസിദ്ധീകരണത്തിനായി എഴുതി അയക്കുകയും ആനയെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഗവൺമെൻറ്റിൻ്റെ കൽപ്പന പുറകെ പുറപ്പെടുവുകയും ചെയ്തു. ഏകദേശം 1 ആഴ്ച കഴിഞ്ഞപ്പോൾ വലിയകോയി തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് നമ്മുടെ ഒറ്റയാനെ വെടിവെച്ച് കൊല്ലുവാൻ വരുന്നുണ്ടെന്നുള്ള വിവരം എനിക്ക് എഴുതി വന്നു. മഹാറാണി റീജൻ്റ് തിരുമനസ്സിലെ കുറ്റാലം എഴുന്നള്ളത്ത് കാലത്താണ് തമ്പുരാൻ അവർകൾ ആനവേട്ടയ്ക്കായി വടശ്ശേരിക്കരയിൽ വന്നു ചേർന്നത്. വടശ്ശേരിക്കര നിന്നും ഉദ്ദേശം 6 മൈൽ നീളത്തിലുള്ള ഒരു റോഡ് മണിയാറ്റുമുക്ക് വരെ വരുന്നുണ്ട്. ആ സ്ഥലത്തു നിന്നും കഷ്ടിച്ച് 1 മൈൽ നടന്നാൽ ചെങ്ങറത്തോട്ടത്തിൽ എത്താം. വലിയകോയി തമ്പുരാൻ്റെ ആനവേട്ടയിൽ സഹായത്തിനായി ചെങ്കോട്ടയിൽ നിന്നും ശിക്കാരിത്തലവനായ പുലക്കണ്ണു ദേവരുടെ മകനും പീരിമേട്ടിൽ നിന്നും ഡെപ്യൂട്ടി റേഞ്ചർ മിസ്റ്റർ വുഡ്സും നേരത്തെ വന്നു ചേർന്നിരുന്നു. തിരുമനസ്സിലേക്ക് ഒറ്റയാൻ ആനയെ കാണിച്ചു കൊടുക്കേണ്ട ചുമതല എനിക്കായിരുന്നു. ആ സ്ഥലമെല്ലാം നിശ്ചയമുള്ളവനും വിശ്വസ്തനും ഒരു നല്ല വേട്ടക്കാരനുമായിരുന്ന മാധേവൻ എന്ന ഒരുവനെ ഞങ്ങളുടെ സഹായത്തിനായി എടുത്തു. അവൻ പരമസാധുവും മെലിഞ്ഞു മെയ്യതുക്കവുമുള്ള ഒരു മധ്യവയസ്കനുമായിരുന്നു. നായ്ക്കളേക്കാൾ ഘ്രാണശക്തിയുള്ള നീണ്ടു കൂർത്ത ഒരു മൂക്കും അവനുണ്ടായിരുന്നു. അവൻ്റെ മൂക്കിൻ്റെ ഗുണം വലിയകോയി തമ്പുരാൻ്റെ ആനവേട്ടയെ എത്രത്തോളം വിജയപ്രദമാക്കിയെന്ന് പിറകാലയെ മനസ്സിലാക്കാം. വലിയകോയി തമ്പുരാൻ വടശ്ശേരിക്കര എത്തിയ ദിവസം തന്നെ ഞാനും മാധേവനും കൂടി തേക്കിൻ തോട്ടത്തിന് ചുറ്റുമുള്ള ഘോരവനങ്ങളിൽ ഒറ്റയാനെ അന്വേഷിച്ചു നടന്നു. ഒരു ഫലവും ഉണ്ടാകാതെ സന്ധ്യയോടുകൂടി ഞങ്ങൾ മടങ്ങിയെത്തി. ഞങ്ങളുടെ അന്നത്തെ സഞ്ചാരത്തിൽ ഒരബദ്ധം പറ്റി. തോട്ടത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മലയുടെ ചെരിവിൽ കൂടി ആനത്താര വഴി ഞങ്ങൾ സഞ്ചരിച്ച് ചെന്ന് മുളങ്കാടിനടുത്തുള്ള ഒരു തിരിവ് തിരിഞ്ഞതും ഞങ്ങൾക്ക് ഒറ്റയാൻ ദൃശ്യമായതും ഒന്നിച്ചു കഴിഞ്ഞു. മാധേവൻ വെച്ച കാൽ പെട്ടെന്ന് പിറകോട്ട് വലിച്ചപ്പോഴേക്കും ഞാൻ അയാളെ മുട്ടിക്കഴിഞ്ഞു. ഭാഗ്യവശാൽ ആനയുടെ പിൻഭാഗത്താണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ഞങ്ങളും ആനയുമായി കഷ്ടിച്ച് 20 അടി ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. കഥ കഴിഞ്ഞെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു. ശ്വാസമടക്കി നിശബ്ദമായി കാലുകൾ പിറകോട്ട് വെച്ച് ആ വളവ് തിരിഞ്ഞ് അടുത്തു നിന്ന ഒരു തേക്ക് വൃക്ഷത്തിൽ കയറി ഞങ്ങൾ രക്ഷ പ്രാപിച്ചു. അപ്പോൾ മാത്രമേ ശ്വാസം ശരിക്കു വീണുള്ളൂ. ഞങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് ആനയെ കാണാമായിരുന്നു. അവൻ നിശബ്ദനായി ഒരു ചലനവും കൂടാതെ നിൽക്കുകയാണ്. നേരം അതിക്രമിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഒച്ചയിട്ട് നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. എന്നു മാത്രവുമല്ല, മനുഷ്യ ശബ്ദം കേൾക്കുന്ന മാത്രമേ തല പറിച്ചെടുക്കുവാൻ ഓടിയെടുക്കുന്ന അവൻ അചഞ്ചലനായി നിൽക്കുന്നത് കണ്ട് അത്ഭുതവും തോന്നി. മാധേവൻ കയ്യിലുണ്ടായിരുന്ന നാടൻ കുഴലിൽ നിന്നും ഒരു വെടി പൊട്ടിച്ചു. എന്നിട്ടും അവൻ അനക്കമില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. അതൊരു പൊട്ടൻ ആനയായിരുന്നു. അവനെ ഞങ്ങൾക്ക് പരിചയവുമുണ്ട്. ഏകദേശം അത് വാർദ്ധക്യത്തോട് അടുത്തിരുന്നു. ഞങ്ങൾ മരത്തിൽ നിന്നും ഇറങ്ങി അന്നത്തെ അന്വേഷണം മതിയാക്കി കെട്ടിടത്തിലേക്ക് വീണ്ടും മടങ്ങി. അടുത്ത ദിവസം രാവിലെ വീണ്ടും ഞങ്ങൾ അന്വേഷണങ്ങൾ തുടങ്ങി. മണിയാറ്റ് പാടത്തിനടുത്ത് തലേ ദിവസം രാത്രിയിൽ ആന വിഹരിച്ചിരുന്ന അടയാളങ്ങൾ കണ്ടു. ചുവട് പരിശോധിച്ചതിൽ ഒറ്റയാൻ്റേതു തന്നെ എന്ന് മനസ്സിലായി. അതിനാൽ അവിടെ കാട്ടിനുള്ളിൽ കടന്ന് അന്വേഷിക്കാമെന്ന് തീർച്ചപ്പെടുത്തി. ഞങ്ങൾ 2 പേരും ജീവനെ കയ്യിൽ വെച്ചുകൊണ്ട് അല്പദൂരം സഞ്ചരിച്ചു. അപ്പോൾ കാണാം.
നമ്മുടെ ഒറ്റയാൻ ഈറ്റക്കാട്ടിൽ പതുങ്ങി നിന്ന് ഉറങ്ങുന്നത്. ഉടനെ തന്നെ വിവരം വടശ്ശേരിക്കരയിൽ അറിയിച്ചു. ഒരു മണിക്കൂറിനകം കാറിൽ വലിയ കോയി തമ്പുരാനും നാട്ടുകാരും വന്നു ചേർന്നു. ഡിവിഷൻ ഓഫീസറും ഫോറസ്റ്റർമാരും ഗാർഡുകളും എല്ലാം കൂടെ കൂട്ടി 12 പേരോളം തമ്പുരാന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ആന നിന്നിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറും ഞാനും ഒഴികെ മറ്റെല്ലാവരുടെ കയ്യിലും തോക്കുണ്ടായിരുന്നു. അതിൽ മിക്കതും നാടൻ തോക്കുകൾ ആയിരുന്നു. വലിയകോയി തമ്പുരാന്റെ തോക്ക് 400 ഗജം ദൂരം പായുന്ന 1/2 ഇംഗ്ലീഷ് റൈഫിൾ ആയിരുന്നു. വുഡിൻ്റെയും തേവരുടെയും പക്കലും നല്ല റൈഫിൾ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ യാത്രയിൽ 1 മാധവനും 2 വലിയകോയി തമ്പുരാനും 3 അദ്ദേഹത്തിൻ്റെ തോക്കുമേന്തി ഞാനും എൻ്റെ പിറകിലായി മറ്റുള്ളവരും സഞ്ചരിച്ചു. ഏകദേശം 200 അകലത്തിൽ വെച്ച് മാധവൻ ആനയെ വലിയകോയി തമ്പുരാന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പക്ഷേ തിരുമേനി തോക്ക് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഉന്നം വയ്ക്കുന്നതിനിടയിൽ ആന താഴെ ചെരുവിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി. അന്നത്തെ വേട്ട അതോടെ അവസാനിച്ചു. അടുത്ത 3 ഞങ്ങൾ തുടർച്ചയായി അന്വേഷണം നടത്തിയിട്ടും ആനയെ കണ്ടുകിട്ടിയില്ല. 6 മടങ്ങിപ്പോകേണ്ടിയിരുന്നതിനാൽ വലിയകോയി തമ്പുരാൻ ഉത്കണ്ഠാകുലനായി തീർന്നു. ഏതു വിധവും അടുത്ത ദിവസം ആനയെ കണ്ടുപിടിക്കണമെന്ന് എന്നോട് വളരെ താല്പര്യപൂർവ്വമായി പറഞ്ഞു. എന്നു മാത്രവുമല്ല, ഞാൻ ആനയെ കണ്ടതിനു ശേഷം മാത്രമേ തമ്പുരാനെ വരുത്തേണ്ടതുള്ളൂ എന്നും കൽപ്പിച്ചു. തമ്പുരാൻ നിരാശയോടുകൂടി മടങ്ങേണ്ടി വരുമല്ലോ എന്നോർത്ത് വ്യസനിച്ചും ഒറ്റയാൻ്റെ ശല്യം അവസാനിച്ചിട്ടില്ലല്ലോ എന്നോർത്ത് ഭയന്നും ഞാൻ രാത്രി മുഴുവനും കഴിച്ചുകൂട്ടി. അത് രാവിലെ എഴുന്നേറ്റ് മാധവനുമായി പുറപ്പെട്ടു. ഈശ്വരാധീനത്താൽ 8 ആയതോടുകൂടി ഞങ്ങൾ ആനയെ വീണ്ടും കണ്ടെത്തി. ഉടൻ തന്നെ വലിയ കോയി തമ്പുരാനെയും നായാട്ടുകാരെയും വരുത്തി. അന്നത്തെ സഞ്ചാരത്തിൽ ഉദ്ദേശം 10 മുൻപായി തന്നെ ആനയെ തേക്കിൻതോട്ടത്തിന് കിഴക്കുവശമുള്ള പുൽക്കാട്ടിൽ വെച്ച് കോയി തമ്പുരാന് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തെ അടുത്തു നിൽപ്പുണ്ടായിരുന്ന തേമ്പാവ് വൃക്ഷത്തിൻ്റെ ഒരു ഉയർന്ന ശാഖയിൽ കയറ്റിയിരുത്തി. അതിനു താഴെയുള്ള ശിഖരങ്ങളിലും അടുത്തു നിൽപ്പുണ്ടായിരുന്ന മറ്റു വൃക്ഷങ്ങളിലും ഓരോരുത്തർ കയറി രക്ഷാസ്ഥാനം ഉറപ്പിച്ചു. മാധവനും ഞാനും മാത്രം 2 ചുവട്ടിൽ പതുങ്ങി നിന്നു. തമ്പുരാൻ ഇരുന്നിരുന്ന മരത്തിൽ നിന്നും ഉദ്ദേശം 300 അകലത്തിൽ ആന നിൽപ്പുണ്ടായിരുന്നു. പുല്ലിനു മുകളിൽ കൂടി തമ്പുരാനു മാത്രം ആനയുടെ മുതുക് കഷ്ടിച്ച് കാണാം. അദ്ദേഹം തുളച്ചു പായുന്ന ഒരു തോട്ട വെച്ച് അവിടമെങ്ങും ചലിപ്പിക്കുമാറ് ഒരു നിറ ഒഴിച്ചു. നിറ ഒഴിഞ്ഞ ശബ്ദമല്ലാതെ മറ്റ് യാതൊരു അനക്കവും അവിടെ ഉണ്ടായില്ല. സ്വല്പം കഴിഞ്ഞ് എല്ലാവരും മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. വലിയകോയി തമ്പുരാൻ്റെ ചുറ്റിനും പഞ്ചപുച്ചമടക്കി വണങ്ങി നിന്നു. ഒരാൾ പറയുകയാണ് തിരുമേനിയുടെ ഉണ്ട തറച്ച മാത്രയിൽ ആനയുടെ മുതുകിൽ നിന്നും ഒരു കുട്ട പൊടി പറന്നു എന്ന്. മറ്റൊരാൾ പറഞ്ഞു വെടികൊണ്ട മാത്രയിൽ ആന തലകുത്തിയെന്ന്. ഇങ്ങനെ അവരവരുടെ ഭാവനാശക്തിക്കൊത്ത വണ്ണം ഓരോരുത്തരും ഓരോന്നും തമ്പുരാനോട് പറയുവാൻ തുടങ്ങി. ഞാനും മാധവനും തറയിൽ നിന്നിരുന്നതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. ഇതെല്ലാം കേട്ടതിനു ശേഷവും തമ്പുരാൻ ഒരക്ഷരവും ഉരിയാടിയില്ല. എന്തെന്നാൽ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു അവരാരും അവിടെ യഥാർത്ഥത്തിൽ നടന്ന സംഭവം കണ്ടിട്ടില്ല എന്ന്. അതേസമയം ആനയ്ക്ക് വെടി കൊണ്ടിരിക്കണമെന്ന ബലമായ സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തായാലും ആന നിന്നിരുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് തന്നെ അദ്ദേഹം നിശ്ചയിച്ചു. പൂച്ചയ്ക്ക് കയറിട്ടതുപോലെ ഞങ്ങളും അദ്ദേഹത്തെ അനുഗമിച്ചു. ആന നിന്നിരുന്നിടത്ത് ചെന്നു. അവിടെ ആനയോ ആനയ്ക്ക് വെടി കൊണ്ടതായോ ലക്ഷണമോ ഉണ്ടായിരുന്നില്ല. ആന പോയ താരവഴി കുറച്ചു ദൂരം കൂടി പോകാമെന്ന് തമ്പുരാൻ കൽപ്പിച്ചു. അങ്ങനെ പോകുമ്പോൾ ആനയുടെ ഒരു നിലവിളി ശബ്ദം ഞങ്ങൾ കേട്ടു. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. 1/2 സഞ്ചരിച്ചിരിക്കണം. അപ്പോൾ ഒരു മരത്തിൻ്റെ താഴ്ന്ന കുറ്റിക്കൊമ്പിൽ കുറച്ച് നീളത്തിൽ ഒരു കുടൽ കഷ്ണം തൂങ്ങിക്കിടക്കുന്നത് മാധവൻ കണ്ടു. താഴെ 5-6 രക്തവും വീണ് കിടപ്പുണ്ടായിരുന്നു. മാധവന് ഉടൻ തന്നെ കാര്യം മനസ്സിലായി. തമ്പുരാൻ വെച്ച വെടി ആനയുടെ വയറ്റിലാണ് കൊണ്ടതെന്നും അതോടുകൂടി കുടൽ വെളിയിലേക്ക് ചാടിയിട്ടുണ്ടെന്നും അത് മരത്തിൻ്റെ കൊമ്പിൽ ഉടക്കിയപ്പോൾ ആനയ്ക്കുണ്ടായ ദുസ്സഹമായ വേദന കൊണ്ടാണ് നിലവിളിച്ചതെന്നും മാധവൻ ഞങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചു. തമ്പുരാൻ്റെ മുഖത്തപ്പോൾ കളിയാടിയ സന്തോഷം സീമാതീതമായിരുന്നു. ഇതോടുകൂടി ഞങ്ങൾക്കെല്ലാവർക്കും ഉത്സാഹം വർദ്ധിച്ചു. ആനയെ കണ്ടുപിടിക്കണമെന്നുള്ള അതിമോഹത്തോടെ ഞങ്ങൾ യാത്ര തുടർന്നു. ഉച്ച തിരിയുന്നതുവരെ ആനയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. എത്ര ദുർഘടമായ സ്ഥലങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ സഞ്ചരിച്ചതെന്ന് പറയുവാൻ പ്രയാസം. അവിടവിടെ വളരെ വളരെ ദൂരം വിട്ട് കണ്ടിരുന്ന ചില രക്തത്തുള്ളികളെ സൂക്ഷ്മതയോടെ പരിശോധിച്ച് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് വഴികാട്ടിയ മാധവൻ്റെ സാമർത്ഥ്യത്തെപ്പറ്റി ഓരോ നിമിഷം ചെല്ലും തോറും ഞങ്ങൾക്ക് ബഹുമാനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. എന്തെന്നാൽ ചില തിരിവ് സ്ഥലങ്ങളിൽ ശരിയായ മാർഗം തുടരുവാൻ പല വൈഷമ്യങ്ങളും നേരിട്ടിരുന്നു. ആനകൾ പല വഴിക്കും അപ്പോൾ സഞ്ചരിച്ച കാൽപ്പാടുകളും വിസർജിച്ച പിണ്ടങ്ങളും ആ സ്ഥലങ്ങളിൽ കാണാമായിരുന്നു. പിണ്ടങ്ങളിൽ നിന്നും നിർഗമിച്ചു കൊണ്ടിരുന്ന ആവിയും ചൂടും ആറുന്നതിന് മുൻപായി ഞങ്ങൾ അവയെ സമീപിച്ചിരുന്നു. ഏതു വഴിക്കാണ് ഒറ്റയാൻ തിരിഞ്ഞതെന്ന് ഒരു രൂപവും ഉണ്ടായില്ല.
ഈ വിഷമസന്ധികളിലെല്ലാം മാധവൻ ഞങ്ങളെ വിജയപൂർവ്വം നയിച്ചിരുന്നു. ഒടുവിൽ ഞങ്ങൾ ഒരു വലിയ കാട്ടാനപ്പറ്റത്തിൻ്റെ സമീപം ചെന്നു ചേർന്നു. നിരവധി കുഞ്ഞുങ്ങളും ഇടത്തരം വളർന്നതും വളരെ പ്രായം ചെന്നതുമായ 20 ആനകൾ വട്ടം കൂടി നിന്ന് കളിച്ചു പുളയുന്ന ഒരു ചെറു പള്ളത്തിൽ ആണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അവിടെയുള്ള നനവുള്ള മണ്ണിൽ ധാരാളം ഉപ്പ് രസാംശമുള്ളതിനാൽ അത് തിന്നുന്നതിനായിട്ടാണ് ആനകൾ അവിടെ കൂടിയിരിക്കുന്നതെന്ന് മാധവൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം 2 ഞങ്ങൾ പുൽക്കാട്ടിൽ നിന്നും ഒരു പച്ചയിൽ പ്രവേശിച്ചു. അവിടെ ആദ്യമായി ഒരു വള്ളിക്കെട്ടിനെ ചുറ്റി വളഞ്ഞു പോകേണ്ടിയിരുന്നു. വളവ് തിരിഞ്ഞതും മാധവൻ ആന എന്ന് പറഞ്ഞ് പുറകോട്ട് മാറിയതും ഒന്നിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ നടന്ന ബഹളം ഇന്നും ഓർത്ത് ഞാൻ ചിരിക്കാറുണ്ട്. രക്ഷാമാർഗം ആരായുന്നതിൽ ഓരോരുത്തരും വ്യാപൃതരായി. ചിലർ ഓടി മരത്തിൽ കയറുവാൻ ഭാവിച്ചു. ചെങ്കോട്ടയിൽ നിന്നും വന്ന തടിയനായ ശിക്കാരിയുടെ പുറകോട്ടുള്ള പാച്ചിൽ തമ്പുരാനെയെ മറിച്ചിട്ടുകൊണ്ടായിരുന്നു. ഇത് കണ്ട് തമ്പുരാന്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുവാൻ ഭാവിച്ച മിസ്റ്റർ വുഡ് ചുവട് പിഴുത് ചെരിഞ്ഞു കിടന്നിരുന്ന ഒരു കുറ്റപ്പുല്ലിൽ ചവിട്ടി ബാണം പായുന്നതുപോലെ താഴെയുള്ള കുണ്ടിലേക്ക് പതിച്ചു. അല്പനിമിഷത്തിനുള്ളിൽ എല്ലാം ശാന്തമായി. മാധവൻ സാവധാനത്തിൽ വീണ്ടും ആ വളവ് തിരിഞ്ഞ് ആനയെ നോക്കി. അവിടെ കണ്ടത് നമ്മുടെ ഒറ്റയാൻ തന്നെയായിരുന്നു. വെള്ളമുള്ള വള്ളികൾ പറിച്ചു തിന്നുകൊണ്ട് അവൻ ഗമിക്കുകയായിരുന്നു. ആ പോക്കിൽ തമ്പുരാൻ ഒന്നുകൂടി വെടിവെച്ചു. വെടിയും ഏറ്റുകൊണ്ട് അവൻ പിന്നെയും പാഞ്ഞു. ഞങ്ങൾ അവനെ വിടാതെ അനുഗമിച്ചു. അവനൊരു പാറയുടെ ചെരിവിൽ കൂടി പോയപ്പോൾ ഞങ്ങൾ പാറയുടെ മുകളിൽ കയറി. തമ്പുരാൻ 3 വെടിവെച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അവിവേകിയായ ഒരു ഗാർഡും ഒരു വെടി പൊട്ടിച്ചു. തമ്പുരാൻ പറയാതെ മറ്റാരും വെടി പൊട്ടിക്കരുതെന്നുണ്ടായിരുന്നു. ആ കർശന ഉത്തരവിനെ അവൻ അറിഞ്ഞോ അറിയാതെയോ ലംഘിച്ചുപോയി. തമ്പുരാൻ അവനെ ഒന്നും നോക്കി. അവൻ നെടുമ്പാടെ പാറയിൽ മലർന്നു വീണ് കൈകൾ രണ്ടും മുൻപോട്ട് നീട്ടി നിശ്ചലമായി ശ്വാസം വിടാതെ കിടന്നു. ദയാലുവായ തമ്പുരാൻ ഞങ്ങളോട് ഇലകൾ പറിച്ച് അവനെ വീശുവാൻ ആജ്ഞാപിച്ചു. അവനെ ഉപദ്രവിക്കരുതെന്ന് ഡിവിഷൻ ആഫീസറോടും കൽപ്പിച്ചു. അല്പം കഴിഞ്ഞ് അവൻ ജീവനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. സാവധാനത്തിൽ അവൻ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തു. അപ്പോഴേക്കും 3:00 എല്ലാവർക്കും വിശപ്പും ദാഹവും വർദ്ധിച്ചു. തമ്പുരാൻ കൊണ്ടുവന്നിരുന്ന ബിസ്ക്കറ്റും ലൈം ജ്യൂസും ഞങ്ങൾക്കെല്ലാം തന്നു. എത്ര സ്നേഹത്തോടെയും ജാതി ചിന്തയില്ലാതെയുമാണ് അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയതെന്ന് എഴുതി അറിയിക്കുവാൻ എൻ്റെ പേനയ്ക്ക് ശക്തിയില്ല. ഞങ്ങൾ വീണ്ടും ഒറ്റയാനെ അനുധാവനം ചെയ്തു. ആ പാറക്കെട്ടിൽ കൂടി ഞങ്ങൾ ഇറങ്ങിച്ചെന്നത് ദൈവാധീനത്താൽ മണിയാറ്റിലേക്കായിരുന്നു. അച്ചസ്ഫടിക ജലം 6 ഒരു കര പറ്റി ഒഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ട മാത്രയിൽ ഒറ്റയാൻ ഞങ്ങളെ എതിരിടുവാൻ നേരിട്ടു വന്നു. ആശയറ്റ അവനിൽ പ്രതികാരബുദ്ധി അങ്കുരിച്ചു. 10-15 മുൻപോട്ട് വന്നിട്ട് പരവശതയോടുകൂടി അവൻ മടങ്ങി. ഇതിനകം ഞങ്ങൾ എല്ലാവരും ഓടി പാറപ്പുറത്ത് കയറി രക്ഷപ്പെട്ടു. അവിടെ നിന്നിരുന്ന ഒരു ഇലവിൽ കയറി നോക്കിയപ്പോൾ ആന തിരിച്ചു പോകുന്നതായി കണ്ടു. ഞങ്ങൾ വീണ്ടും പിന്തുടർന്നു. അടുത്ത വളവിൽ വെച്ച് തമ്പുരാൻ ഒരു വെടികൂടി വെച്ചു. അതോടുകൂടി അവൻ പുറകോട്ടിരുന്നു. അടക്കാൻ പാടില്ലാത്ത സന്തോഷത്തോടുകൂടി ഞങ്ങൾ തമ്പുരാനും റീജന്റ് തിരുമനസിലേക്കും ആകാശം ഭേദിക്കുമാർ തുടർച്ചയായി ചിയേഴ്സ് വിളിച്ചു. വിളി അവസാനിച്ചപ്പോൾ ആന എഴുന്നേറ്റ് നടന്നു. പരുന്ത് റാഞ്ചിയിടുന്ന കോഴിക്കുഞ്ഞുങ്ങളെ തകരപ്പാട്ട കൂട്ടി രക്ഷപ്പെടുത്തുന്ന കഥ അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നു. അതുപോലെ ഞങ്ങളുടെ ശബ്ദ കോലാഹലം ഒറ്റയാനയും തൽക്കാലം ജീവിപ്പിച്ചിരിക്കണം. പക്ഷേ അവൻ എഴുന്നേറ്റ് 10-12 ചുവട് വയ്ക്കുന്നതിനകം തമ്പുരാന്റെ കുഴലിൽ നിന്നും ഒഴിഞ്ഞ മറ്റൊരു വെടി അവനെ എന്നേക്കുമായി നിലം പതിപ്പിച്ചു. അവൻ്റെ കൊമ്പുകളിൽ ഒന്നിന് 102 റാത്തിലും മറ്റേതിന് 98 റാത്തിലും ഭാരമുണ്ടായിരുന്നു. ഇത്ര കരുത്തും വൈരാഗ്യവുമുള്ള ഒരു ഒറ്റയാനെ എനിക്ക് പിന്നീട് കാണുവാൻ കഴിഞ്ഞിട്ടില്ല.